ഇപ്പം മമ്മിക്കൊന്നും പുറത്തു പോയി നടക്കാൻ പറ്റുന്നില്ല, ഷുഗർ പേഷ്യന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കമ്പൽസറി ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് വാങ്ങിച്ചത്. ഇപ്പൊ സാധാരണ എല്ലാവർക്കും എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, നമ്മൾ ട്രെഡ്മിൽ വാങ്ങിക്കുമ്പോൾ ഇത് എന്ത് ബേസ് ചെയ്ത് വാങ്ങിക്കണം. ഇപ്പം ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നമ്മളൊരു ട്രെഡ്മില് വാങ്ങിച്ചു കേട്ടോ. ശരിക്കും നമ്മൾ ഞാനും മമ്മിയും കൂടെ രാവിലെ ഒരു 6:30 കൂടി നടക്കാനിറങ്ങും. എന്നിട്ടൊരു 1 മണിക്കൂർ നല്ല രീതിയിൽ നടന്ന്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത് നടക്കാൻ പറ്റാതെ വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മഴയാണെങ്കിൽ ഫുൾ ടൈം മഴയാണ്, ന്യൂനമർദ്ദം ഉണ്ടാകുന്നു, അങ്ങനെ പല രീതിയിൽ എപ്പോഴും മഴയും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് നടക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ട്രെഡ്മില് അത്യാവശ്യമായിട്ട് തന്നെ തോന്നി. അതുകൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടാണ് ഒരു ട്രെഡ്മില് വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ട്രെഡ്മില് അല്ലെങ്കിൽ ഹെൽത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെഡ്മില്ലിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എയറോഫിറ്റിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവരിവിടെ വന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരികയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അവരുമായിട്ട് നന്നായിട്ട് ഇത് എന്തൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്നും ഇപ്പം മമ്മിക്ക് നടക്കുന്ന കാര്യങ്ങളും എനിക്ക് എങ്ങനെയൊക്കെ നടക്കാം എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അപ്പോൾ അവർ വിശദമായിട്ട് പറഞ്ഞു തരും. അവർ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവരെ തന്നെ വിളിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ എയറോഫിറ്റിൻ്റെ രാജേഷ് ഭായി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നല്ലേ. അപ്പോൾ നമുക്ക് ഇവരാണ് വന്ന് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ സെറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചു. അപ്പോൾ എന്തായാലും അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത് വെച്ചു. കാരണം ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും അത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത്യാവശ്യം ഒന്ന് അന്വേഷിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്, പല കമ്പനികളുടെ നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നല്ലതാണെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആദ്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്. നമ്മൾ ട്രെഡ്മില്ല് ഇപ്പോൾ എയറോഫിറ്റിൻ്റെ മാത്രമല്ല, ഏത് ട്രെഡ്മില്ലാണെങ്കിലും പലപ്പോഴും ട്രെഡ്മില് യൂസ് ചെയ്യും, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അറിയില്ല എന്നൊരു പ്രോബ്ലം കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. എങ്ങനെയാണ് ട്രെഡ്മില് യൂസ് ചെയ്യേണ്ടത്, അത് എപ്പോഴാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണത്. ഒന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലഗ് ചെയ്തു, നമ്മളത് കണക്ഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു. താഴെ ഒരു നമുക്ക് ഇവിടെ ഒരു പർട്ടിക്കുലർലി നമുക്ക് ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് സ്വിച്ച് കാണാൻ പറ്റും. ഇത് ഓൺ ആണെങ്കിൽ മാത്രമാണ് സപ്ലൈ നമുക്ക് ഇതിനകത്ത് മോണിറ്ററിലേക്ക് വരുന്നത്. അത് ഓൺ ആണെന്നുള്ള എൻഷുർ ചെയ്യുക. സപ്ലൈ മോണിറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതായിരിക്കും ഇങ്ങനെ ഒരു ഇതായിരിക്കും നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റുന്നുണ്ടാവുക അതിനകത്ത് വന്നിട്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ എല്ലാം 0:0 ആണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ടൈം വരുന്നുണ്ടായിരിക്കും, സ്പീഡ് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അതുപോലെ കലോറി വരുന്നുണ്ടായിരിക്കും, ഇൻക്ലൈൻ്റെ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു 6 പാരാമീറ്റേഴ്സ്, പൾസ് റേറ്റ് അടക്കം വരുന്ന ഒരു 6 പാരാമീറ്റേഴ്സ് നമുക്ക് മോണിറ്ററിൽ റീഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ടൈം, ഡിസ്റ്റൻസ്, കലോറി, സ്പീഡ്, പൾസ് റേറ്റ് ആൻഡ് ഇൻക്ലൈൻ ലെവൽ. ഇത് ഓട്ടോ ഇൻക്ലൈൻ മെഷീനാണ് ഈ പർട്ടിക്കുലർ ആയിട്ട് ഈ മെഷീൻ വന്നിട്ട്. ഇങ്ങനെ 6 പാരാമീറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ മോണിറ്ററിൽ കോമൺ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഒരു ട്രെഡ്മിൽ ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത്? അതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രെഡ്മിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കാലിൻ്റെ പാദത്തിൻ്റെ പടം കാണിച്ചിട്ടുണ്ട് ഇവിടെ. 2 പാദം ഇത് കാണിച്ചിരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ആവശ്യമുണ്ട് അത് കാണിച്ചിരിക്കുന്നതിന്. ചിലതിൽ ഇത് കാണിച്ചിട്ടുണ്ടാവണം എന്നില്ല, പല കമ്പനികൾ ഇപ്പം നമ്മുടെ കമ്പനികളിൽ മിക്കവാറും എല്ലാ പ്രോഡക്റ്റും അത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഈ മെഷീൻ എപ്പോഴും ഓൺ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ 2 മീഡിയനിലാണ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് കാല് വയ്ക്കേണ്ടത്. ഓ ശരി. ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പൊസിഷൻ നമ്മൾ നിൽക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ ലോഡ് നല്ല വെയിറ്റ് ഉള്ള ഒരാൾ നമ്മുടെ ബെൽറ്റിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവർലോഡ് വരും മോട്ടറിലേക്ക്, പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ സാറിനെ സംബന്ധിച്ചാൽ അത്ര വെയിറ്റ് വരാത്തതുകൊണ്ട് അതൊരു പ്രശ്നമായിരിക്കണം എന്നില്ല. ഇത് പിന്നെ മാത്രമല്ല ഇതൊരു ഹെവി ഡ്യൂട്ടി മെഷീനുമാണ്, 2.5 HP മോട്ടർ കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടത് ഈ പൊസിഷനിലാണ്, 2 സൈഡിലായിട്ട് വേണം നിൽക്കേണ്ടത്.
ഓക്കെ. ഇതിനുശേഷം നമുക്ക് വേണ്ട, നമുക്ക് സാർ ജസ്റ്റ് അതുകൊണ്ട് നിന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ മെഷീൻ റെഡിയാണ്, യൂസ് ചെയ്യാൻ റെഡിയാണ്. മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയത്ത് ചില ചില മെഷീൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൺട്രോൾ കീസ് ഇവിടെ തന്നെ ഹാൻഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സൗകര്യം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ മെഷീനിൽ നമുക്ക് ഇൻക്ലൈൻഡ് ഓപ്ഷൻ ഉണ്ട്, ഇത് ഫ്രണ്ട് ഉയർത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇൻക്ലൈൻ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും, ഇനി ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് നമുക്ക് ഈ പർട്ടിക്കുലർലി ഈ മെഷീനിൽ വരുന്നത്. ഓക്കെ, ഇനി സ്റ്റാർട്ട് സ്വിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് നമ്മൾ അമർത്തുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പൊസിഷനിൽ കറക്റ്റായിട്ട് നിൽക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിർബന്ധമായിട്ടും നമ്മൾ ക്യാൻവാസ് ഷൂ ഉപയോഗിക്കണം. ബെയർ ഫൂട്ടഡ് ആയിട്ട് നമ്മൾ ഒരു ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റെപ്പ് കറക്റ്റ് ആവാനും, പ്രത്യേകിച്ച് ട്രെഡ്മില്ല് യൂസ് ചെയ്യുമ്പോൾ, വേറെ ഇപ്പോൾ ചെറിയ എക്യുപ്മെൻസ് ഒക്കെ സൈക്കിളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കത് ഇല്ലാതെയും ചെയ്യാൻ പറ്റും. പക്ഷെ ട്രെഡ്മില്ല് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ക്യാൻവാസ് ഉപയോഗിക്കണം. കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് ഏതാണോ നമുക്ക് നടക്കാനായിട്ടൊക്കെ, പ്രത്യേകിച്ച് ട്രാക്ക് സൂട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മമ്മിയാണ് ചവിട്ടുന്നതെങ്കിലും അത് വേണം, നിർബന്ധമായിട്ട് അത് വേണമെന്ന് ഞാൻ പറയും. ഒരു അതിനകത്ത് കോംപ്രമൈസ് ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദൂരം നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാലിൽ ചെറിയ ഹീറ്റൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കാൻ പറഞ്ഞത്. പിന്നെ കാലിൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് ആവും. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, നമ്മൾ ഇവിടെ നടക്കുമ്പോൾ കണ്ടോ കാലിൻ്റെ വിരൽ കണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം നമുക്കത് നടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ സ്റ്റെപ്പ് കണ്ടോ അതിലെ കയറി പോകാൻ വേണമെങ്കിൽ വന്നിട്ട്, ഇതൊന്നും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ അറിയാറില്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ അറിയാതെ വിരൽ അതിൽ കയറി കഴിഞ്ഞാൽ ഒരു ബേണിംഗ് സെൻസേഷൻ അങ്ങനെ ഉണ്ടാവും. നന്നായിട്ട് നല്ല സ്പീഡിലല്ലേ പോകുന്നത്, അപ്പൊ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അത് നമുക്ക് ചിലപ്പോൾ ഒരു പൊള്ളണ പോലെ തോന്നും നമ്മുടെ കാലിൽ. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിർബന്ധമായിട്ട് ഷൂ ഉപയോഗിക്കണം. ഓക്കെ, ഇനി നമുക്ക് സാർ പറഞ്ഞ പോലെ നമ്മുടെ പൊസിഷനിലേക്ക് നിൽക്കാം നമുക്ക് വന്നിട്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്വിച്ച് കൊടുക്കാം, സ്റ്റാർട്ട് സ്വിച്ച് പ്രസ് ചെയ്യാം. നമ്മൾ 3 seconds ആണ് നമ്മളൊരു സമയം എടുക്കുന്നത്. ആ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 seconds ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ബെൽറ്റ് അതൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് അതിനകത്തേക്ക് വെക്കാം നമുക്ക് വന്നിട്ട്. ഓക്കെ, സ്ലോലി നമുക്ക് നടക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മൾ വന്നിട്ട്. ഇനി നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മുടെ ബോഡിയുടെ പൊസിഷൻ എപ്പോഴും നമ്മളുടെ ഈ ഹാൻഡിലുണ്ടല്ലോ, ഈ ഹാൻഡിലിന്റെ പാരലായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ഒരു പരിധിയിൽ കൂടുതൽ ബാക്കിലേക്ക് പോകരുത്. ഓക്കെ, നമ്മൾ പൊസിഷൻ ബോഡി നിൽക്കുന്ന ബോഡി പൊസിഷൻ എപ്പോഴും ഈ ഒരു നമ്മുടെ ഹാൻഡിലിന്റെ ഓൾമോസ്റ്റ് അടുത്ത് വരുന്ന രീതിയിൽ തന്നെ നിൽക്കുക. ഇത് ഒരിക്കലും ഒരിക്കലും പിന്നിലേക്ക് ഒരു പരിധി കൂടുതൽ പോകരുത്. അഥവാ നമ്മൾ പിന്നിലേക്ക് പോയാൽ ഒരു പക്ഷേ വേണമെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ താഴേക്ക് ചിലപ്പോൾ ഒരു കാല് താഴേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഈ പൊസിഷൻ, ഒരു കാരണവശാലും നമ്മുടെ കാല് ഈ ഇതിൽ ടച്ച് ചെയ്യില്ല. കാരണം നമ്മൾ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബെൽറ്റ് ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് കാല് ടച്ച് ചെയ്യുന്നുള്ള പേടി വേണ്ട നിങ്ങൾക്ക് വന്നിട്ട്. ഈ ഒരു പൊസിഷനിലാണ് നിൽക്കേണ്ടത്. ഇനി നമുക്ക് ഇനി നമ്മളിപ്പോൾ ഒരു പൊസിഷൻ നമ്മൾ ഒരു ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ടൈം റീഡ് ചെയ്ത് തുടങ്ങി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര സെക്കൻഡ്സ് ടൈം 1 minute 46 seconds ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വന്നിട്ട്. ഇതിന് ഹാർട്ട് റേറ്റിനൊക്കെ ഒരു മെഡിക്കൽ എക്യുപ്മെൻ്റ് ആക്യുറസി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. ജനറലി നമുക്കൊരു ഐഡിയ കിട്ടുന്നു മാത്രമേ ഉള്ളൂ, ഇതൊരു മെഡിക്കൽ എക്യുപ്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത്രയും ആക്യുറസി നമ്മൾ പ്രതീക്ഷിക്കരുത് അതിനകത്ത് വന്നിട്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇത് ഈ കാണിച്ചിരിക്കുന്ന സ്പീഡ് ലെവലാണ് കാണിക്കുന്നത് ഇവിടെ വന്നിട്ട്. സ്പീഡാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, കലോറിയും കാണിക്കുന്നുണ്ട്. അത് മാറി മാറി അവിടെ വന്നുകൊണ്ടിരിക്കും നമുക്ക് വന്നിട്ട് എന്നാ തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്പീഡ് എങ്ങനെയാണ് കൂട്ടേണ്ടത് അടുത്തൊരു പോയിന്റാണ്. ഇപ്പം നമ്മൾ വളരെ ചെറിയ സ്പീഡിലാണ്, 1 kilometer സ്പീഡേ ഉള്ളൂ, നമുക്ക് സ്പീഡ് പതുക്കെ കൂട്ടണം. ഇപ്പം നമ്മൾ ഇത് 1 kilometer എന്ന് പറഞ്ഞാൽ 1 minute 1 kilometer സ്പീഡ് നമ്മൾ വണ്ടി ഓടിക്കും. അത് നമ്മൾ ആ കാൽക്കുലേഷൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അപ്പം നമുക്കിനി സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് ഹാൻഡിൽ നമുക്ക് ഇവിടെ കൺട്രോൾ കീസ് ഉണ്ട്, സ്പീഡ് കൺട്രോൾ കീസ് റൈറ്റ് ഹാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രാജുവലി വേണമെങ്കിൽ കൂട്ടാം. അപ്പം അതൊക്കെ ഒന്ന് കൂട്ടി നോക്കി സാർ. ഇവിടെ ഇവിടെ കൂട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ സ്പീഡ് കൂടുന്ന രീതി, 1.2, 1.3, 1.4 ഇങ്ങനെയാണ് സ്പീഡ് കൂടി കൂടി വരിക അതിനകത്ത് വന്നിട്ട്. 1.5, 2 ഒക്കെ എത്തിച്ചോളൂ സാർ, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ 2 kilometer സ്പീഡ്, 1 സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി നമ്മൾ ഇൻക്രീസ് ചെയ്ത് 2 kilometer സ്പീഡ് എത്തി. ഇപ്പം നമുക്ക് നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ റെഗുലറായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രാജുവലായിട്ട് കൂട്ടണം എന്ന് നിർബന്ധമില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3, 6, 9 എന്ന് പറഞ്ഞിട്ട് 3 options സിംഗിൾ ടച്ചിൽ കാണിച്ചിട്ടുണ്ട്. ഈ സിംഗിൾ ടച്ച് കീസ് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ 3 opt ചെയ്തു എന്ന് വിചാരിച്ചോളൂ, സ്ട്രെയിറ്റ് അവേ നമ്മുടെ സ്പീഡ് 3 വരും. നമ്മൾ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതും ഓപ്റ്റ് ചെയ്യാം നമുക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ 4 ആണെങ്കിലോ? 4 ആണെങ്കിൽ 3+ വെച്ചിട്ട് ഇനി ഇനി ഇവിടെ നിന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെ അങ്ങനെ പോകാം. അപ്പോൾ നമ്മൾ ഡെയിലി നടക്കുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് നടക്കാം?
ഇത് ഒരാളുടെ നടക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞത് ആളുടെ ഹൈറ്റും ആളുടെ ശരീരത്തിന്റെ ആ ഒരു വെയിറ്റും ഒക്കെ അനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ മിനിമം നമ്മൾ നടക്കുമ്പോൾ ജെൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 5 കിലോമീറ്റർ സ്പീഡ് എബവ് നമുക്ക് നടക്കാം. 5 കിലോമീറ്റർ കൂടുതൽ നടന്നാലേ നമുക്കൊരു വർക്ക്ഔട്ട് ചെയ്യുന്നൊരു ഫീലിംഗ് കിട്ടത്തുള്ളൂ. ഇപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്നത് 3 കിലോമീറ്റർ സ്പീഡിലാണ്, നമുക്കത് പതുക്കെ ഇൻക്രീസ് ചെയ്തിട്ട് 5 എത്തിച്ചു നോക്കാം. അപ്പൊ സാറിന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ പുറത്തൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം കാലിന്റെ സ്റ്റെപ്സ് ലോങ് സ്റ്റെപ്സ് വയ്ക്കാൻ പറ്റും. നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന അതേപോലെ തന്നെ 5 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ മിനിമം ഒരു നമുക്ക് നടക്കേണ്ട വർക്ക്ഔട്ട് ചെയ്യാൻ നടക്കേണ്ട ഒരു സ്പീഡ് 5 കിലോമീറ്ററിൽ ആവുന്നത്. അപ്പൊ ഇങ്ങനെ എത്ര സമയം നമുക്ക് നടക്കണം? ഇങ്ങനെ നമുക്ക് നോർമലി ഡെയിലി ചെയ്യുന്ന ആൾക്ക് ഒരു 30-35 മിനിറ്റ് സമയം കംഫർട്ടബിൾ. ഇപ്പൊ 5 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 30 മിനിറ്റ് നടന്ന 2.5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. 2.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ഒരേ സ്പീഡിൽ തന്നെ നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ പുറത്ത് നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ആദ്യം നടക്കുമ്പോൾ നടക്കാൻ വേണ്ടി നല്ല സ്പീഡിൽ നടക്കും നമ്മൾ. പക്ഷെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴോ നമ്മൾ പരസ്പരം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് പതുക്കെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇടയിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യം, നമുക്കൊരു ഇത് വരിക, ഒരു ഓർമ്മ വരിക, അയ്യോ സ്പീഡ് വളരെ കുറഞ്ഞു, അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടും. പക്ഷെ ട്രെഡ്മില്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രെഡ്മില്ലിൽ ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് സ്പീഡിൽ ആ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കുറയ്ക്കണം. അപ്പൊ നമുക്കൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 5 കിലോമീറ്റർ അല്ലെങ്കിൽ 2.5 കിലോമീറ്റർ നടന്നാലും ഈ 30 മിനിറ്റ് ഒരേ സ്പീഡിൽ 5 കിലോമീറ്റർ സ്പീഡിൽ 30 മിനിറ്റ് ഒരാൾ നടന്നു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചുള്ള നല്ല വർക്കൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരേ സ്പീഡിലാണ് നമ്മൾ നടക്കുന്നത്, കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നന്നായി വയർത്ത് തുടങ്ങും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല വർക്കൗട്ടാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 5 എന്നുള്ളടുത്ത് 6 അല്ലെങ്കിൽ 6-7 അടുത്ത് വരെ നമുക്കൊരു 5 മുതൽ 7 വരെ കോമൺ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഹെൽത്തി ആയുള്ള ഒരാളെ സംബന്ധിച്ചോളം 5-7 സ്പീഡിൽ നമുക്ക് നടക്കാൻ പറ്റും. ഹൈറ്റ് അനുസരിച്ചിട്ട് പാറടി ഹൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാരെ കുറച്ചും കൂടി കൂട്ടി നമുക്ക് നല്ല സ്പീഡിൽ നടക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഒരു 6 കിലോമീറ്റർ സ്പീഡിൽ അരമണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നടന്ന നല്ല വർക്കൗട്ടാണ്. പക്ഷെ ഇന്ന് നടക്കണം കേട്ടോ, നാളെ വന്നത് അരമണിക്കൂർ കൃത്യമായിട്ട് നടക്കണം. കാരണം വെച്ചാൽ അരമണിക്കൂർ നടക്കാന്ന് പറയാൻ നമ്മൾ വിചാരിക്കും, നമ്മൾ പുറത്തൊക്കെ നടക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഒരിക്കലും 1 മണിക്കൂറൊക്കെ നടക്കാറുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ 30 മിനിറ്റ്സ് ഒരേ സ്പീഡിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നല്ല വർക്കൗട്ടാണ്, നമുക്ക് നന്നായി വയർക്കും നമ്മൾ വന്നിട്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ നല്ലതാണ്. ഇപ്പൊ മമ്മിക്കൊക്കെ ആണെങ്കിലും ഒരുമിച്ച് നടക്കാൻ പോകാം. ഇപ്പൊ മമ്മിക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ അമ്മയെ സംബന്ധിച്ചുള്ള അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 69 വയസ്സുണ്ട്. ഓക്കെ, അപ്പൊ അമ്മയെ സംബന്ധിച്ചോളം നടക്കുമ്പോ ഇപ്പൊ ഒരു പക്ഷേ നമ്മളിപ്പോ സാറിനോട് പറഞ്ഞ പോലെ അത്ര സ്പീഡിൽ നടക്കണം, ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നടക്കുമ്പോ ഒരു 3-4 കിലോമീറ്റർ സ്പീഡിന്റെ ഉള്ളിലൊക്കെ നടന്നാൽ മതി, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ചിലപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ആദ്യം ഇരിക്കണം. കാരണം നമ്മളൊരു മൂവിങ് സർഫസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തലകറക്കം ഫീൽ ചെയ്യും. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് വേറെ പെട്ടെന്ന് ഇറങ്ങി ഓടി പോരുത്, വേറെ കാര്യത്തിനും പോകരുത്. കഴിഞ്ഞ് കുറച്ച് നേരം അത് കഴിഞ്ഞ് നിങ്ങളൊരു 1 വീക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മളൊരു 3-4 കിലോമീറ്റർ സ്പീഡിലൊക്കെ നടന്നാൽ മതി. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫ്രീഡം തോന്നും, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ തോന്നും ഇത് കൈയൊന്നും പിടിക്കാണ്ട് തന്നെ എനിക്ക് നടക്കാൻ പറ്റും. ആ ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നമുക്ക് എത്ര സ്പീഡിൽ നടക്കാൻ പറ്റുമോ, 5 അല്ലെങ്കിൽ ഇപ്പോൾ 5 നടന്നു കഴിഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചോളം നന്നായിട്ട് നടക്കുന്ന സ്പീഡ് തന്നെയായിരിക്കും. അപ്പൊ ഒരു 5 കിലോമീറ്ററോ 5.5 കിലോമീറ്റർ സ്പീഡിലോ ഒക്കെ നമുക്ക് കൺവീനിയന്റ് തുടക്കുമ്പോൾ നമുക്ക് ഒരു 2-3 തുടങ്ങിയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ കൂട്ടിയാൽ മതി സ്പീഡ് വന്നിട്ട്. ഒരു 5 കിലോമീറ്റർ ഒക്കെ സ്പീഡ് നടക്കാന്ന് പറഞ്ഞാൽ അരമണിക്കൂർ നടക്കാന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ചോളം അത്യാവശ്യത്തിന് ഒരു ദിവസം ചെയ്യേണ്ട വർക്കൗട്ട് ഇപ്പോഴത്തെ പ്രായത്തിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ അത് നമുക്ക് അമ്മയുടെ സൗകര്യം പോലെ ചെയ്യാം. ഇപ്പൊ കാലത്തോ വൈകുന്നേരമോ നമുക്ക് കാലത്ത് തന്നെ നേരത്തോടെ എനിക്ക് പോകണമെന്ന് പ്രശ്നമില്ലല്ലോ. ഇപ്പൊ കാലത്ത് ചെയ്യാം, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യണമെങ്കിൽ വൈകുന്നേരം ചെയ്യാം. ഒരു കാര്യം മാത്രമേ നമ്മൾ നടക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ചെയ്യരുത്. അല്ലാത്ത ഏത് സമയത്തും നടക്കുന്നതായതുകൊണ്ട് അല്ലാത്ത ഒരു ദിവസത്തിൽ നമുക്ക് ഏത് സമയത്തും ചെയ്യാം. കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് കാലത്ത് തന്നെ നടക്കണ്ടേ അല്ലെങ്കിൽ വൈകുന്നേരം അല്ലേ, അങ്ങനെ ഇല്ല. നമുക്ക് വർക്കൗട്ടിൽ ഏത് സമയത്തും ചെയ്യാം. പക്ഷെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മിനിമം 2 മണിക്കൂർ നേരത്തേക്ക് ചെയ്യരുത്, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ബാക്കി ഏത് സമയത്തും ചെയ്യാം. പിന്നെ വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെ മുന്നേ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ അങ്ങനെയും ചെയ്യാം തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? നന്നായി നടക്കാൻ പറ്റുന്നുണ്ട്.
നമുക്ക് 3 കിലോമീറ്റർ സ്പീഡിലൊക്കെ സുഖമായിട്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നടക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് എനിക്ക് മമ്മിക്കും ഒക്കെ നടക്കാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മള് മിക്കവാറും എല്ലാ ട്രെഡ്മില്ലിലും തന്നെ ഇൻക്ലൈൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് സാധാരണ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഒരു ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ നടക്കുന്നത്, ഒരു സാധാരണ റോട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഒരു കയറ്റം കയറുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൈൻ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെ 2 ടൈപ്പ് ഇൻക്ലൈൻ ഉണ്ട്, മാനുവൽ ഇൻക്ലൈൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ഇൻക്ലൈൻ ഉണ്ട്. മാനുവൽ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ബാക്ക് ഭാഗത്ത് പലപ്പോഴും അല്പം താഴ്ത്തി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഒരു നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് താഴ്ത്തി വെക്കാൻ പറ്റും. പക്ഷേ ഈ മെഷീൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഓട്ടോ ഇൻക്ലൈൻ ആണ് ഇതിനകത്ത് ഫീച്ചറായിട്ട് വരുന്നത്. അപ്പോൾ ഓട്ടോ ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ തന്നെ, ഇപ്പോൾ നമ്മളിവിടെ സ്പീഡ് കൂട്ടുന്ന പോലെ തന്നെ അവിടെ ഒരു പ്ലസ് മൈനസും സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാർ അതൊന്ന് പ്രസ് ചെയ്ത് നോക്കി. അതോ ഇപ്പോൾ ഓരോ ലെവൽ ഇപ്പോൾ L1 L2 എന്ന് കാണിച്ചിട്ടുണ്ട്, അതൊരു L15 വരെ കിട്ടും സാർ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു. ഇപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക തോന്നുന്നുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ഭാഗം പതുക്കെ പതുക്കെ ഓരോ പ്രസ് ചെയ്യുമ്പോൾ അത് ഓരോ ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് 15 ലെവൽ വരെ ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 15 ലെവൽ ഇപ്പോൾ സാർ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് L15 ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് 2 മാറി വരെ വരാൻ തോന്നുന്നുണ്ട്. ഇപ്പം ഇപ്പം നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ നമ്മളിപ്പോൾ ഇപ്പം സാധാരണ ഒരു ഫ്ലാറ്റ് സർഫസിന് പുറമെ ഒരു കയറ്റം കയറുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടായിരിക്കും. ഇത് ഇത് ഏത് ലെവൽ വേണമെന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഒന്ന് തുടങ്ങിയിട്ട് 15 ലെവൽ വരെ ഉണ്ട്. നമ്മളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും അതിനകത്ത് 15 ആണ് മാക്സിമം ലെവൽ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്? അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഡെയിലി നമ്മൾ ഈ ഓപ്ഷനിലിട്ട് നടക്കണോ അല്ലെങ്കിൽ അതെങ്ങനെയാണ്? അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ഒക്കെ നമ്മൾ നടക്കുന്നത് പറഞ്ഞു, ഒരു ഫ്ലാറ്റ് സർഫസിൽ നടക്കുന്നതും ഒരു കയറ്റം കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ 30 മിനിറ്റ് നടക്കുന്ന ഒരാള് ഒരു 20 മിനിറ്റ് നല്ലൊരു കയറ്റത്താണ് കയറണമെങ്കിലോ 20 മിനിറ്റ് നടക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വർക്കൗട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഇന്റൻസിറ്റി ഓഫ് വർക്കൗട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു കയറ്റം കയറുന്ന ഇൻക്ലൈൻ ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നോർമലായിട്ട് പലരും പറയുന്നത് നമ്മളൊരു 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റായിട്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഇൻറ്റൻസിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻക്ലിനേഷൻ ഒന്ന് ഓപ്റ്റ് ചെയ്താൽ മതി. അതൊരു 15 ലെവലിൽ നമ്മളൊരു 20 മിനിറ്റ് ഒക്കെ നടക്കുമ്പോഴേക്കും കയറ്റം കയറുമ്പോൾ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറ്റം കയറിയും ഓട്ടോമാറ്റിക്കലി നല്ലൊരു വർക്കൗട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള സ്പീഡ് ഓപ്റ്റ് ചെയ്യും. സ്പീഡ് എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റുന്ന സ്പീഡായിരിക്കണം, എന്നാൽ വർക്കൗട്ടിനുള്ള സാധാരണ കാഷ്വൽ ആയിട്ട് നടക്കുന്ന സ്പീഡും ആവരുത്. വർക്കൗട്ടിന് നടക്കുമ്പോൾ ഒരു കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നടന്നാലേ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഇൻക്ലിനേഷൻ കൂടി വരുമ്പോഴോ ഓട്ടോമാറ്റിക്കലി ഡബിൾ ഇഫക്റ്റ് വരും. ഇത് ട്രെഡ്മില്ലിന്റെ ഒരു കീ ഫീച്ചറാണ് ഇത് വരുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇത് എമർജൻസി കീ ആണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് കൊടുക്കാം, സ്ലോലി മെഷീൻ വന്നിട്ട് സ്റ്റോപ്പ് ആയിക്കോളും. ഇൻ കേസ് നമുക്ക് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് നടക്കാൻ അടുത്തൊരു സ്റ്റെപ്പ് വയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് നിർത്തണം എന്ന് വിചാരിക്കുക, അതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ എമർജൻസി കീ വരുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ മെഷീൻ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതങ്ങ് റിമൂവ് ചെയ്താൽ മതി, സഡൻലി മെഷീൻ ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഏതെങ്കിലും സമയത്ത് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇതങ്ങ് റിമൂവ് ചെയ്താൽ മതി, അപ്പോൾ മെഷീൻ പെട്ടെന്ന് ഓഫ് ആയിക്കോളും. ഇനി ഇതുപോലെ തന്നെ ഈ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ എമർജൻസി മാൻഡേറ്ററി ആണ്. ഇത് എല്ലാ ട്രെഡ്മില്ലും ഉണ്ടായിരിക്കും, ഇതില്ലാതെ മെഷീൻ വർക്ക് ചെയ്യില്ല. നമ്മളത് മെഷീൻ ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് അതിൻ്റെ മോണിറ്റർ കാണിക്കത്തുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇൻ കേസ് നമ്മൾ പറഞ്ഞില്ല പിന്നിലേക്ക് ഒരുപാട് പോണ ഫീലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തനിയെ സ്റ്റോപ്പ് ആയിക്കോളും വന്നിട്ട്. അപ്പോൾ എന്തായാലും ട്രെഡ്മില്ല് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായി. ഇപ്പൊ എനിക്കും മമ്മിക്കും വൈഫിനും പിള്ളേർക്കും എല്ലാവർക്കും ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായി. ഇപ്പൊ സാധാരണ എല്ലാവർക്കും എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, നമ്മൾ ട്രെഡ്മില്ല് വാങ്ങിക്കുമ്പോൾ ഇത് എന്ത് ബേസ് ചെയ്ത് വാങ്ങിക്കണം? ഇപ്പം ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള ട്രെഡ്മില്ലോ അതിന് മുകളിലൊക്കെ ഉള്ളതുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന ഏതാണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ളത് വേണമെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇപ്പൊ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണിത്. കാരണം ട്രെഡ്മില് കുറെ പേര് ട്രെഡ്മില് പല മേഖലയിലും ഇപ്പോൾ ഓൺലൈനായിട്ടും ഷോപ്പുകളിലൊക്കെ ആയിട്ട് പോയി മേടിക്കാറുണ്ട്. പക്ഷെ പലർക്കും ഇത് എങ്ങനെയാണ് ഒരു ട്രെഡ്മില് സെലക്ട് ചെയ്യുന്നത്, അതിന്റെ പാരാമീറ്റേഴ്സ് എന്തായിരിക്കണം എന്ന് പലർക്കും അറിയാറില്ല. ഇപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ട്രെഡ്മില് നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ട്രെഡ്മിൽസ് കോമൺ ആയിട്ട് ഇരുന്നുണ്ട്, മാനുവലുണ്ട് മോട്ടറൈസറും ഉണ്ട്. ഈ മാനുവലിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. മോട്ടറൈസ്ഡ് ട്രെഡ്മില്ലാണ് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ മേടിക്കുന്നത്. 10-15 വർഷം മുന്നൊക്കെയാണ് ഈ മാനുവൽ ട്രെഡ്മില് കോമൺ ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മോട്ടറൈസ്ഡ് ട്രെഡ്മില് തന്നെ മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് മോട്ടറൈസ്ഡ് ആണ്, മോട്ടറുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു കീ
ഫീച്ചർ എന്ന് പറഞ്ഞ ഒരു മോട്ടർ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ DC മോട്ടറും AC മോട്ടറും യൂസ് ചെയ്യുന്ന ട്രെഡ്മിൽസ് ഉണ്ട്. AC മോട്ടറിൽ സാധാരണ രീതിയിൽ ക്ലബുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ സമയം ഉപയോഗിക്കണമെങ്കിലാണ് നമ്മൾ AC മോട്ടർ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ ഒരു വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലുണ്ട്, അതുപോലെ ഹെവി ബോഡി വെയിറ്റ് ഉള്ളവരുണ്ട്, പ്രത്യേകിച്ച് ഒരു 100-110 kg ഒക്കെ അബവ് ഉണ്ടെങ്കിൽ നമ്മൾ AC മോട്ടറാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. കാരണം അതിന്റെ മോട്ടർ കപ്പാസിറ്റി പൊതുവെ കുറച്ചുകൂടി ഹെവി ആയിരിക്കും. അതുപോലെ തന്നെ AC മോട്ടർ നമുക്ക് ത്രൂ ഔട്ട് 2-3 മണിക്കൂറൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും AC മോട്ടർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കിപ്പോ വീട്ടിലേക്ക് വരുമ്പോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ 2-3 മെമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വെയിറ്റ് കുറഞ്ഞവരൊക്കെ വരുമ്പോ നമുക്ക് DC മോട്ടർ എടുത്താൽ മതി. നമ്മുടെ വീടുകളിലേക്ക് DC മതി, കോമൺ ആയിട്ട് നമുക്ക് DC മതി. പിന്നെ ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഓവർ വെയിറ്റ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം AC പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ഈ DC മോട്ടറിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് മാർക്കറ്റിൽ നമുക്കൊരു 1.5 HP കണ്ടിന്യൂസ്, അതിന് വളരെ പർട്ടിക്കുലർ ആയിട്ട് രണ്ട് തരത്തിൽ പറയാറുണ്ട്. 1.5 HP കണ്ടിന്യൂസ് എന്നും പീക്ക് 3 HP എന്നും പറയും. ചില കമ്പനികൾ പറയും 3 HP ആണ് കപ്പാസിറ്റി എന്ന് പറയും. അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് കപ്പാസിറ്റി 1.5 HP ഉണ്ടാവും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്ത്. അത് ആ കമ്പനി ഏത് ബേസിലാണ് അത് പറയണമെന്ന് നോക്കണം നമ്മൾ. അപ്പൊ നോർമലി ഇതൊരു 1.5 HP മുതലാണ് നോർമലി ഒരു ക്വാളിറ്റി മിനിമം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ 1.5 HP മോട്ടോർ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ 1.5 HP മോട്ടോർ കപ്പാസിറ്റി വേണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു യൂസർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 90 kg ആണ് നമ്മൾ കമ്പനി അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. 90 kg. അപ്പോൾ 90 kg ഒരാൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറ്റില്ല എന്നേ പറയുള്ളൂ. കാരണം അതിന്റെ മാക്സിമം യൂസർ കപ്പാസിറ്റി ആണ് 90 kg. അപ്പൊ ആരും ഇത് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് മാക്സിമം ഒരു 70 അല്ലെങ്കിൽ 75 വരെ ഉള്ളവർക്ക് ഈ 1.5 HP 90 kg മെഷീൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും അതിന്റെ ഒരു മാക്സിമം കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് നമുക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു നമ്മുടെ യൂസർ കപ്പാസിറ്റി കമ്പനി പറയുന്നതിനേക്കാളും ഒരു 20 kg താഴെയുള്ള ആളുകൾക്കാണ് അത് റെക്കമെൻഡ് ഉള്ളത്. മാക്സിമം ഒരു 75 വരേക്കും അതാണ് റെക്കമെൻഡബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില കമ്പനികൾ 90 അല്ലെങ്കിൽ 100 kg കപ്പാസിറ്റി പറയുന്നത് 1 HP മോട്ടറിലും പറയാറുണ്ട്. ഈ 1 HP മോട്ടറൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐഡിയലി സ്യൂട്ടബിളേ അല്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് പോലും അത് തികയില്ല. അല്ലെങ്കിൽ അതിനൊരു 50-60 kg വെയിറ്റ് ഉള്ള ഒരാൾക്കൊക്കെ ആണെങ്കിൽ അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് പർട്ടിക്കുലർലി എയറോഫിറ്റിന് നോക്കുകയാണെങ്കിൽ 1 HP മോട്ടറിലൊന്നും അവൈലബിൾ അല്ല. നമ്മുടെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1.5 HP ആൻഡ് അബവ് ആണ്. 1.5 മുതൽ 3 HP വരെ വരുന്ന DC മോട്ടർ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. 3 HP വരെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് യൂസർ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ 1.5 HP മോട്ടോർ കപ്പാസിറ്റി മാത്രമല്ല, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ മെഷീൻ്റെ വീതി, ആ ബെൽറ്റിൻ്റെ റണ്ണിങ് സർഫസ്, ഇതെല്ലാം ചെറുതായിരിക്കും 1.5 HP വരുമ്പോൾ. അപ്പോൾ ഞാൻ സാറിന് തന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു 2.5 HP കണ്ടിന്യൂസ് കപ്പാസിറ്റി വരുന്നതാണ്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇതിനൊരു 120 kg കപ്പാസിറ്റി ഉണ്ട്. 120 kg ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഇൻക്ലൈൻ ആണ്, വളരെ ഹെവി ആയിട്ടുള്ള മെഷീനാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഈ റണ്ണിങ് സർഫസ്. ഈ ബെൽറ്റിന്റെ പലപ്പോഴും പലരും എടുക്കുമ്പോൾ എന്താ വെച്ചാൽ മെഷീന്റെ നടക്കുന്ന ആ വിഡ്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റിന്റെ വിഡ്ത്, ഇതാണ് ബെൽറ്റിന്റെ നമ്മൾ ഇതിന്റെ യൂസ് ചെയ്യുന്ന ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ബെൽറ്റിന്റെ വിഡ്ത്ത് വരുന്ന സമയത്ത് മിനിമം ഒരു 45 cm എബോവ് എങ്കിലും ഉള്ളത് എടുക്കണം വേണം. പലപ്പോഴും ഇത് 40 cm താഴെയുള്ളതൊക്കെ പലരും എടുക്കാറുള്ളത്. നമ്മൾ ശരിക്കും ഇതൊന്ന് കാണുന്ന സമയത്ത് അത്രയും 5 cm ഒന്നും അത്ര കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇതെന്ന് പറയുന്നത് ഒരു 45 cm എങ്കിലും വേണം. ഇത് പർട്ടിക്കുലർലി 48 cm വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ഈ ഒരു 5 cm നമുക്ക് ഇതിന്റെ ഈ ഒരു ബീഡിങ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെഷീന്റെ ഓവറോൾ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഈ പോർഷനിലെ വിഡ്ത്ത് ഇവിടെയാണ് നമ്മൾ കൈവീശി നടക്കുന്നത്. ഇവിടുത്തെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു 60 cm നമുക്ക് ഈ വിഡ്ത്ത് കിട്ടും. ഇതില്ലാത്തൊരു മെഷീൻ എടുത്താൽ കുഴപ്പം എന്താ വെച്ചാൽ ഇത് നടക്കുമ്പോൾ കൈവീശി നടക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നടക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സാർ, ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ബെൽറ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഈ ബെൽറ്റിന്റെ തിക്നെസ് ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 1.6 mm തിക്നെസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഈ ഓവർ ബഡ്ജറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ തിക്നെസ്സോ ഇതിന്റെ ക്വാളിറ്റി ഇതിന്റെ ഡിസൈൻ നോക്കി അറിയാൻ പറ്റും. ഇതൊരു ഡയമണ്ട് കട്ട് ഡിസൈനിൽ വരുന്ന ബെൽറ്റാണ്. ഓക്കെ, ഈ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ക്വാളിറ്റി ഉള്ള ഡിസൈൻ ആണ് തോന്നിട്ട്. അപ്പൊ ഇത് ഡയമണ്ട് കട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഒരുവിധം ക്വാളിറ്റിയും പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളിലാണ് ഇത് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതുള്ള ഇത് എടുക്കുകയാണെങ്കിൽ ഈ 1.6 mm തിക്നെസ്സും ഇത് ഉള്ളൊരു ഡിസൈൻ, ഈ ഡിസൈനിൽ വരുന്നതൊക്കെ ആണെങ്കിൽ ക്വാളിറ്റി ഉള്ള ബെൽറ്റുകളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഇതിന്റെ ലൈഫ് നന്നായി കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഈ ബെൽറ്റിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാല്
ഇതിന്റെ ഇൻസൈഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതൊരു വുഡൻ പോർഷൻ ആണ് ഇത് വരുന്നത്. ഇതൊരു ഒരു പ്രോസസ്സിന്റെ ഒരു പ്രത്യേക ടൈപ്പ് വുഡാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഈ ഡക്കിൻ്റെ മുകളിലൂടെയാണ് ഈ ബെൽറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡി വെയ്റ്റ് വരുന്നത് എപ്പോഴും ഈ ഡക്കിലാണ് നമ്മുടെ ബോഡി വെയ്റ്റ് വരുന്നത്. ഇത് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 12 mm മുതലുള്ള തിക്നെസ് ഉള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം 18 mm വരുന്നുണ്ട്. അപ്പോൾ ഈ 12 mm പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെയ്റ്റ് കൂടിയുള്ള ആളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഒടിഞ്ഞു പോകും. അപ്പോൾ ഒരു 18 mm തിക്നെസ് ഉള്ള മെഷീൻസ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഓവറോൾ മെഷീൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 60-65 kg മെഷീന് വെയിറ്റ് ഉണ്ടായിരിക്കും. മെഷീന് മാത്രം വെയിറ്റ് ഉണ്ടായിരിക്കും. പലപ്പോഴും ഈ മെഷീൻ 40 kg 30 kg മാർക്കറ്റിൽ അത്രയും വെയിറ്റ് വരുന്ന വളരെ ബഡ്ജറ്റഡായ മെഷീൻസ് മാർക്കറ്റിൽ കിട്ടും. അങ്ങനെയുള്ള മെഷീൻസ് വരുമ്പോൾ കംപ്ലൈന്റ് ഇഷ്യൂ കൂടുതലായിരിക്കും. മാത്രമല്ല ഒരു വെയിറ്റ് ഉള്ള ഒരാൾ നമ്മൾ ഈ 40 kg തൂക്കമുള്ള ഒരു മെഷീനിൽ കയറി നടക്കുമ്പോൾ മെഷീൻ കിടന്ന് ജർക്ക് ചെയ്യാൻ തുടങ്ങും. ബഡ്ജറ്റഡ് മെഷീനിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം അതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മെഷീൻ എടുക്കുമ്പോൾ ഒരു 60 kg വെയിറ്റുള്ള മെഷീൻ എടുക്കുന്നത്, മെഷീൻ്റെ വെയിറ്റ് ഒരു 60 kg എങ്കിലും ഉള്ള മെഷീൻ എടുക്കുന്ന നല്ലതായിരിക്കും. അതുപോലെ ഈ ബെൽറ്റിൻ്റെ തിക്നെസ് നമ്മളൊന്ന് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഡക്കിൻ്റെ തിക്നെസ് എത്രയുണ്ട്? ഒരു 18 mm അല്ലെങ്കിൽ 17 mm തിക്നെസ് എങ്കിലും അത് 12 mm വരുമ്പോൾ ഒരു പ്രോബ്ലം. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സ്പെസിഫിക്കേഷൻസിൽ നമ്മൾ ഇത് കമ്പനികളാരും അധികം ഡിസ്ക്ലോസ് ചെയ്യാറ് അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കാത്ത പോയിന്റാണ്. എല്ലാവരും നോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, മോട്ടോർ കപ്പാസിറ്റിയാണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മോട്ടോർ കപ്പാസിറ്റിയാണ് മാക്സിമം പോയ വീതി നീളവും ശ്രദ്ധിക്കും. പക്ഷേ ഇതിൻ്റെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ആ ഡക്കിൻ്റെ തിക്നെസ്സും ബെൽറ്റിൻ്റെ തിക്നെസ്സും എന്നുള്ളത്. ഈ ഡക്ക് എന്തെങ്കിലും കാരണവശാലും 12 mm 14 mm മേടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അതൊരു 1 year കഴിയുമ്പോഴേക്കും ബ്രേക്കേജോ ബ്രേക്കേജ് ആയി ഇത് റീപ്ലേസ്മെന്റ് വരുമ്പോൾ നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ട്. ഇതിന് നമുക്ക് വാറണ്ടി എങ്ങനെയാണ് വരുന്നത്? ഇതിന് നമ്മളിപ്പോ എയറോഫിറ്റിന്റെ എല്ലാ പോർഷൻസിലും എല്ലാ മെഷീൻസിലും നമ്മൾ കോമൺ ആയിട്ട് 1 year ആണ് വാറണ്ടി വരുന്നത്. എല്ലാ പോർഷൻസിലും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പർട്ടിക്കുലർലി ഇന്ന പോർഷൻസ് ഇല്ല നമ്മൾ അങ്ങനെ പറയാറില്ല. എല്ലാ പോർഷൻസിനും നമുക്ക് 1 year വാറണ്ടി വരുന്നുണ്ട്. ഇനി ആഫ്റ്റർ വാറണ്ടി ആണെങ്കിലും നമ്മൾ ഓൺ സൈറ്റ് സർവീസ് സപ്പോർട്ട് അവൈലബിൾ ആണ്. വാറണ്ടിയിൽ നമുക്ക് നോർമൽ ആയിട്ട് ബ്രേക്കേജ് അങ്ങനെ എന്തെങ്കിലും കേസ് വന്നാൽ നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചെറിയ മോട്ടറിനൊക്കെയാണ് റീപ്ലേസ്മെന്റ് തന്നെ നമ്മൾ ചെയ്യാം. പിന്നെ ബോർഡോ കാര്യങ്ങളൊക്കെയാണ് ചെറിയ കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്കത് സർവീസ് ചെയ്തിടാം. അതല്ല മേജർ കംപ്ലൈന്റ്സ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് കൊടുക്കും. നോർമലായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണെങ്കിൽ നമുക്കൊരു ഒരു അത്യാവശ്യം ഒരു 4-5 വർഷമൊക്കെ കംപ്ലൈന്റ് ഇല്ലാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉപയോഗിച്ച് പോകാവുന്നതാണ്. അതിനകത്ത് വന്നിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 6 months കൂടുമ്പോഴെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് അതൊന്ന് സർവീസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ചെയ്യാം. സർവീസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് ഇലക്ട്രോണിക്സ് ആയിട്ട് ഇതിന്റെ ഇൻസൈഡിൽ വരുന്ന മോട്ടോർ വരുന്നുണ്ട്. ഇല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂസർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മെഷീനിൽ പൊടി തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രം മെഷീൻ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ യൂസ് ചെയ്തപ്പോഴും നമ്മൾ സ്വെറ്റിംഗ് ആവുന്നത് കൊണ്ട് തന്നെ വയർപ്പ് പലപ്പോഴും ഡ്രോപ്സ് ആയിട്ട് ഇതിൽ വീണിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൈ വയർത്തിണ്ടായിരിക്കും. നമ്മൾ കൈ ഇവിടെ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ഈ വയർപ്പിന്റെ അംശങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് റെഗുലറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വയർപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനുള്ളൊരു ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ യൂസറും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മോണിറ്ററിന്റെ ഭാഗവും ഹാൻഡലിന്റെ ഭാഗവും തുടച്ച് വൃത്തിയാക്കാം. അതുപോലെ തന്നെ എപ്പോഴും മെഷീൻ വീക്കിലി വൺസ് എങ്കിലും മെഷീൻ്റെ ഭാഗത്തുള്ള പൊടി കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കുക. ഈ പൊടി ഇതിനൊരു പ്രോബ്ലമാണ്. ഇതൊരു ഇൻഡോർ എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ വൃത്തിയായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അത് പൊടിയൊക്കെ തുടച്ച് നീറ്റായിട്ട് തന്നെ എപ്പോഴും പൊടി ഇതിനൊരു മേജർ പ്രശ്നമാണ്. എന്നാ തോന്നിട്ട് നമ്മൾ നീറ്റായിട്ട് അത് ഒരു യൂസർ ചെയ്യേണ്ട കാര്യമാണ്. എപ്പോഴും അത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ടർക്കി നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് അത് ഉപയോഗിക്കുക. അതിന് ശേഷം അത് നീറ്റ് ആൻഡ് അത് നമ്മുടെ വയർപ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ച് കളയുക. അപ്പോൾ ആ മെഷീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും. അങ്ങനെ ചെയ്യാത്ത മെഷീൻസ് കുഴപ്പം എന്താ വെച്ചാൽ ഈ സ്വെറ്റിംഗ് ഉള്ളിലേക്ക് ഇറങ്ങി അത് കംപ്ലൈന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് മെഷീൻ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മെഷീൻ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ മെഷീൻ കെടുത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്കിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ മെഷീൻ നമുക്ക് ഫോൾഡബിൾ ആണ്. ലൈക്ക് ഈ മെഷീനെ വേണമെങ്കിൽ നമുക്കത് ഉയർത്തി നമുക്ക് ഇപ്പൊ ആ മെഷീൻ ലോക്ക്ഡ് ആയി, ലോക്കിലേക്ക് വന്നു. മെഷീൻ കറക്റ്റ് പൊസിഷനിൽ സീറ്റിംഗ് ആയി. ഇനിയിപ്പോ ഈ മെഷീൻ ഒരു കാരണവശാലും താഴേക്ക് പോരൂല. ഇനിയിപ്പോ നിങ്ങൾക്ക് തോന്നുകയാണെന്നെങ്കിൽ ഈ മെഷീൻ ഇവിടെ തന്നെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണം എന്ന് തോന്നുകയാണെന്ന് വിചാരിച്ചോളൂ. അതിനെ ആ പ്ലഗ് റിലീസ് ചെയ്തതിന് ശേഷം പതിയ മെഷീന് ഇവിടെ കണ്ടോ 2 wheels വന്നു ഇപ്പൊ ഈ മെഷീൻ. ഇനി നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ മെഷീനെ നമുക്ക് കുഴപ്പമില്ല പോല അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ കൊണ്ടുപോകാം. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് 2 wheels ഉണ്ട്, ആ വീല് യൂസ് ചെയ്യാം.
ഓക്കെ, ഇപ്പൊ റൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു ഇതേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. ഇനി ഇത് നമുക്ക് ഇനിയിപ്പോ ഇത് മിക്കവാറും എല്ലാ മെഷീനും ഈ ഫീച്ചർ ഉണ്ടായിരിക്കും, പക്ഷെ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാറില്ല. അപ്പൊ ഇനി ഇത് താഴേക്ക് എങ്ങനെയാണ് വരുത്തുന്നത് എന്നുള്ളത് നോക്കണം. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ചെറിയൊരു ലോക്ക് പോലെയാണ് ഇവിടെ ഉള്ളത്. ഇതിങ്ങനെ നിവർന്ന് വരുമ്പോൾ ഇവിടെ ആ ലോക്കിൽ വീണിരിക്കുക പോന്നിട്ട്. ഇനി ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മളിതാ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, ഇതിനെ പതുക്കെ സ്ട്രൈറ്റൺ ചെയ്യാം. ഓക്കെ, ഇപ്പം അത് നേരെ വന്നു, നേരെ വന്നതിന് ശേഷം പതുക്കെ ഒന്ന് താത്തി കൊടുത്തേക്കാം, അത് സ്ലോലി താഴെ വന്ന് സെറ്റായിക്കോളും. ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പലപ്പോഴും നമ്മൾ ആവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്യാനുള്ള തരം കൊണ്ട് ഇതിനെ പിടിച്ച് താത്തും. അങ്ങനെ ചെയ്യരുത്, കാരണം ഇതൊരു ഹൈഡ്രോളിക് സിസ്റ്റം ആണ്. അത് ഒരുപാട് നമ്മൾ അഡീഷണൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ഒരു ഇത് കിട്ടണമെന്നില്ല. ഇതിപ്പോൾ സ്ലോലി വന്ന് താഴെ വന്ന് സെറ്റായിക്കോളും. വന്നിട്ട് ഒരല്പം ഒരു ഒരു കുറച്ച് സെക്കൻഡ്സ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വന്നിട്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സാർ ഇപ്പോൾ ചോദിച്ചത്. ഈ ഇരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എയർ കുഷൻ സസ്പെൻഷൻ സിസ്റ്റംസ് ആണത്. നമ്മൾ ജോഗ് ചെയ്യോ റണ്ണൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ മുട്ടിലേക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അത് വെച്ചിരിക്കുന്നത്. ഒരു കുഷനിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സസ്പെൻഷൻ സിസ്റ്റമാണ് ഇത്. നിങ്ങൾ ഏത് ട്രെഡ്മില്ലും മേടിക്കുമ്പോഴും ഇത് ഉണ്ടെന്ന് എൻഷുർ ചെയ്യുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വളരെ റഫായിട്ടുള്ളൊരു സർഫസിൽ നമ്മൾ നടക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. പലരും പറയാറുണ്ട് ട്രെഡ്മില് യൂസ് ചെയ്യുമ്പോൾ മുട്ടുവേദന വരുന്നു, അതിൻ്റെയൊക്കെ ഒരു കാരണം ഇതാണ്. രണ്ടാമത്തെ ഒരു കാരണമാണ് ഷൂ ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മളുടെ ആ ഷോക്ക് അബ്സോർബിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂ കൂടി ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളൊരു ട്രെഡ്മില് വാങ്ങിച്ചു, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് രാജേഷ് പറഞ്ഞു തന്നു. അപ്പൊ എന്തായാലും വളരെ നന്ദി ഇവിടെ വന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നതിന്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ പ്രേക്ഷകർക്ക് ഇതെല്ലാം പറഞ്ഞു തന്നതിനും വളരെ നന്ദി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താങ്കളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ? കോൺടാക്ട് ചെയ്യാം. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പുറത്തൊക്കെ നടക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും വീടിനകത്തായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു സാധനമാണ്. എന്തായാലും സ്ഥിരമായിട്ട് സാർ ഉപയോഗിക്കുക. റെഗുലറായിട്ട് ഇത് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ഇത് മേടിച്ചതിൻ്റെ ഗുണം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ റെഗുലറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് സാർ മാത്രമല്ല, ഇപ്പൊ അമ്മയ്ക്ക് ഉപയോഗിക്കാൻ വീട്ടിലെല്ലാവരും കുട്ടികൾക്കടക്കം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കാർഡിയോ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ കൊറോണയൊക്കെ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും ചെയ്യേണ്ടതാണ് കുട്ടികളുടെ. കാരണം കുട്ടികൾക്ക് പോലും ഇപ്പോൾ പുറത്തൊന്നും പോയി കളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് കാർഡിയോ വർക്കൗട്ട്. അതെ അതെ, ശരിക്കും ഞാൻ എൻ്റെ ഒരു ഇതിനു വേണ്ടി മാത്രമല്ല, ഞാൻ ഈ എല്ലാ കാര്യത്തിലും പറയുന്നതാണ്. ഇപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ വൈഫിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും, ഇപ്പം അമ്മയ്ക്കൊന്നും പുറത്തു പോയി നടക്കാൻ പറ്റുന്നില്ല, ഷുഗർ പേഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കമ്പൽസറി ആയിട്ട് നടക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചത്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് പ്രത്യേകം നന്ദി. അപ്പോ ഞങ്ങൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കട്ടെ. തീർച്ചയായും എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുക. മിനിമം ഒരു എന്താ പറയുക, കുട്ടികളാണെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് എങ്കിലും അവരെ കൊണ്ട് നമ്മുടെ പ്രസൻസിൽ ഉപയോഗിക്കുക. കുട്ടികളെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കരുത്, നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ കൊണ്ട് ഉപയോഗിക്കാം. കാരണം സ്പീഡൊക്കെ അവർക്ക് ഒരു കൺട്രോൾ ആവുന്നവരേക്കും അങ്ങനെ ചെയ്യിക്കുക. എല്ലാവരും ഉപയോഗിച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെഡ്മില് വാങ്ങിച്ചു, ഇനി അടിപൊളിയായിട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വയറെല്ലാം കുറച്ച് നല്ല സെറ്റപ്പ് ആക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം വീഡിയോ നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.